എന്നോടുള്ള പിണക്കം ഇനിയും മാറിയില്ലേ? നിനക്ക് ഈ ചേച്ചിയോട് ഒന്നും പറയാനില്ലേ? കൺഗ്രാറ്റ്സ്. എന്തൊരു ഫോർമാലിറ്റിയാ മോളേത്. ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ എന്റെ കീർത്തിമോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഓ, ഞാൻ എന്തൊരു മണ്ടിയാ. നീയും ഇപ്പോൾ ഒരു ഭാര്യയാണെന്നുള്ള കാര്യം ഞാൻ മറന്നു. അടക്കോ ഒതുക്കോ ഒക്കെ വന്നപ്പോ പെണ്ണിന്റെ ഭാവം തന്നെ മാറിപ്പോയി. ആരെ അറിയിക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചതിൽ ആദ്യം എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അത് മാറി. എന്തായാലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അത് മതി. ചേച്ചി അനിയത്തിയും പിണക്കൊക്കെ മാറി, എല്ലാ പ്രശ്നങ്ങളും തീർന്നു നിൽക്കുക. ഇനി എന്താ വേണ്ട? എല്ലാരും ഹാപ്പി ആയില്ലേ? കണ്ണേട്ടൻ ഇന്നെന്നെ സന്തോഷം കൊണ്ട് ഒരുപാട് കരയിപ്പിച്ചു. ആദ്യം കല്ലുമോളുടെ അഡ്മിഷൻ, ഇപ്പതാ എന്റെ കീർത്തി എനിക്ക് തിരിച്ചു കിട്ടി. ഇതിൽ പരം ഭാഗ്യമൊന്നും ഇനി എനിക്ക് കിട്ടാനില്ല. രണ്ടുപേരൊന്ന് ചേർന്ന് നിന്ന ഔദ്യോഗികമായി ഞങ്ങളുടെ ആശംസകൾ അറിയിക്കായിരുന്നു. പിന്നെ ഔദ്യോഗികം കൊണ്ടുവന്ന സമ്മാനം എന്താന്ന് വെച്ചാ എടുക്കടാ. ഇത്തിരി സ്വീറ്റ്സ് ആടാ. ആഹാ, നീ തന്നെ നിന്റെ ചേച്ചിക്ക് കൊടുക്ക. എന്റെ അനിയത്തെ എനിക്ക് എന്ത് സ്വീറ്റ്സാ കൊണ്ടുവന്നെന്ന് നോക്കട്ടെ. വേറെ ഒരു മധുരം എനിക്ക് ഇത്രയധികം താല്പര്യമില്ല. പക്ഷെ എന്തോ മൈസൂർ പാക്ക് എനിക്ക് ജീവനോ. എന്നെക്കാൾ ഇഷ്ടമാണോ മൈസൂർ പാക്ക്? നിന്നെക്കാൾ ഇഷ്ടം എനിക്ക് ഈ ലോകത്ത് വേറെ ഒന്നിനോടും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടേ ബുദ്ധിസ. ചേച്ചിയുടെ ഇഷ്ടങ്ങളൊന്നും എന്റെ മോള് മറന്നിട്ടില്ല അല്ലേ? സ്വീറ്റ്സ് വാങ്ങിയത് ഞാനല്ല സാറാ. ഞാൻ കാരണം ഇറങ്ങിയത് പോലുമില്ല. എന്നാലും മൈസൂർ പാക്ക് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് ഇവള് നിർബന്ധം പിടിച്ചു. പക്ഷേ കാവ്യക്ക് ഇതാ ഇഷ്ടമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ചേച്ചിയുടെ ഇഷ്ടം നടക്കാൻ വേണം, ചെയ്തത് താനാണെന്ന് അറിയാനും പാടില്ല. കീർത്തിയുടെ ഉദ്ദേശം കൊള്ളാം, പക്ഷെ ആ പരിപ്പ് ഇവിടെ വേവൂല മോളെ. എടാ സിദ്ധു, കീർത്തിക്ക് ഇപ്പോഴും മുഖത്തൊരു ചമ്മലുണ്ട്. ചേച്ചിയുടെ മുന്നിൽ തോറ്റുകൊടുത്തോ എന്നൊരു സംശയം. അത് മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. ഇന്നൊരു പകല് മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചുണ്ടല്ലോ. എല്ലാ പിണക്കങ്ങളും ഞങ്ങൾ തന്നെ അങ്ങ് മാറ്റിയെടുത്തോളാം അല്ലേ മോളെ? എന്റെ അനിയത്തെ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഈ മധുരം മാത്രം ഞാൻ ആർക്കും പങ്കുവെക്കില്ല. ഇത് മുഴുവനും എനിക്ക് വേണം. ഞാനിത് ഇപ്പൊ കഴിക്കുന്നില്ല. ചടങ്ങ് നടക്കുമ്പോ നിന്റെ വക മധുരമായി നീ തന്നെ എനിക്കിത് തന്നാ മതി കേട്ടോ. എങ്കി പിന്നെ നമുക്ക് ഹാളിലേക്ക് പോ. ഇനി ഇവരെ അനുഗ്രഹിക്കാൻ ആന്റിക്ക് മുത്തശ്ശനൊന്നും തടസ്സമില്ലല്ലോ. അത് കഴിയുമ്പോഴേക്കും ചടങ്ങ് തുടങ്ങാറുമാവും. ശരി കണ്ണേട്ട, വാ. വാടാ.
ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കുമോളെ. കാവ്യയുടെ വയറ്റിൽ കുരുത്തുപോയ തെറ്റിന് ഈശ്വരമഠത്തിലെ പുതിയ അതിഥിക്ക് ശിവാനി വിധിക്കുന്ന വധശിക്ഷ. ആരാചാരാകുന്നത് കീർത്തി. ജന്മദോഷവും കർമ്മദോഷവും ശത്രുദോഷവും അകറ്റി കുഞ്ഞിനെ കാത്തോളണേ ദൈവങ്ങളെ. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ആയിരം ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് തരണേ. ചടങ്ങൊക്കെ കണ്ടുപിടിച്ച് അധികം വൈകാതെ ഇവിടെയും വേണ്ടി വരും. പൂടി Mama, 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 mama
ഇതുകൊണ്ട് വെളിയിൽ വെച്ചിട്ട് സിദ്ധുവിനെ അവന്റെ പെണ്ണിനെയും അഷ്ടമംഗല്യം ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാ. നിങ്ങൾക്കാർക്കും എതിർപ്പില്ലെങ്കിൽ ആ കർമ്മം ഞാനിപ്പോ ചെയ്യട്ടെ. സേതു എന്തൊന്നും പറയാത്തത്. ഇവിടെ ആർക്കും എതിർപ്പില്ലേ വിജയലക്ഷ്മി? എനിക്ക് എതിർപ്പുണ്ട്. സിദ്ധുവിനെയും പെണ്ണിനെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്ന് അച്ഛമ്മ ആഗ്രഹിച്ചത് ആ പെണ്ണ് ഞാനാവുന്ന് കരുതിയല്ലേ. കണ്ണു തുറന്ന് നോക്ക് അച്ഛമ്മ, സിദ്ധുവിന്റെ കൂടെ നിൽക്കുന്നത് അച്ഛമ്മയുടെ കൊച്ചുമോളാണോന്ന്. നിനക്ക് തെറ്റി ശിവാനി, അച്ഛമ്മ ആഗ്രഹിച്ചത് എന്റെ പേരക്കുട്ടിയായ സിദ്ധുവിനെയും അവന്റെ ഭാര്യയെയും സ്വീകരിക്കാനാ. ആ സ്ഥാനത്ത് നീയോ ഇവളോ മറ്റേതൊരു പെൺകുട്ടിയായാലും എന്റെ തീരുമാനത്തിന് അണുവിടെ മാറ്റമില്ല. ഏത് വിധത്തിലും എന്റെ മനസ്സ് നോവിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഈശ്വര മഠത്തിൽ എല്ലാവർക്കും ഉള്ളൂ. അച്ഛമ്മ പോലെ ശ്രമിക്കുന്നത് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയാ. ശിവാനി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇന്നൊരു നല്ല ദിവസമല്ലേ, ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ഇന്ന് ഈ ചടങ്ങ് നടത്താല്ലേ? അങ്ങനല്ല ആന്റി, സിദ്ധുവും കീർത്തിയും ഇനി ഈശ്വര മഠത്തിന്റെ സ്വന്തമാണെന്നും ആ ബന്ധം എല്ലാരും അംഗീകരിച്ചു കഴിഞ്ഞെന്നും ശിവാനി മനസ്സിലാക്കണം. ആരതി ഒഴിഞ്ഞോളൂ അച്ഛമ്മേ. ആരതി എടുത്തോണ്ട് വാ മോളെ, വാ മോളെ. ഈ കാഴ്ച എന്നും നിന്റെ മനസ്സിലുണ്ടാവണം. സിദ്ധുവിന് ഒരിക്കലും നിന്നിലേക്ക് മടങ്ങി വരാനാവില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്തണം. എന്നിട്ട് മറ്റൊരു വിവാഹത്തിന് മനസ്സിനെ പാകപ്പെടുത്തണം. നിനക്ക് പറ്റും. ഏട്ടന്റെ പഴയ ശിവാനിയായി ചിന്തിച്ചാൽ മാത്രം മതി. കാഴ്ച എന്നും എന്റെ മനസ്സിലുണ്ടാവൂ ഏട്ടാ. ഇനിയുള്ള കരുനീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ ഈ അപമാനം കൂടി ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു. ഇനി രണ്ടാളും മുത്തശ്ശന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങണം. ഇനി എല്ലാവർക്കും മധുരം കൊടുക്കാം.
നാട്ടുനടപ്പനുസരിച്ച് ആദ്യം മധുരം നൽകുന്നത് നാത്തൂനല്ലേ. ശരി, മോള് പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വരൂ. ചെല്ല. ഇതാദ്യം കൊടുത്താൽ മതി ചേച്ചി, ഇതും സ്വീറ്റ്സാ. അതെല്ലാം സോറി, ഞാൻ ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് അറിയാം. Extremely sorry. പ്രിയപ്പെട്ട കാവ്യച്ചിക്ക് ആദ്യ മധുരം എന്റെ വക. ഇനി നീ മധുരം കൊടുക്കുക ചെയ്തു. അയ്യോ വേണ്ട വേണ്ട, കുഞ്ഞിന്റെ അച്ഛൻ വീട്ടുകാരുടെ ഊഴം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി അമ്മ വീട്ടുകാർ. എല്ലാവരും കൊടുക്കുമോളെ? ശിവ നീ കൊടുക്ക. തന്നെയാ വേണ്ടത്. എല്ലാ മധുരങ്ങളും അറിഞ്ഞതിന് ശേഷം തന്നെ ആ നശിച്ച കുഞ്ഞ് വിഷത്തിന്റെ രുചി അറിയട്ടെ. ശിവ, ആഘോഷങ്ങൾ എവിടം വരെയായി? ആഘോഷം അതെങ്ങനെയാ നടന്നോട്ടെ? പക്ഷെ കിട്ടിയ തക്കം നോക്കി സിദ്ധുവും കീർത്തിയും വീണ്ടും ഈശ്വരമഠത്തേക്ക് കയറി പറ്റി. ഇനി ഇവിടെ നടക്കാനിരിക്കുന്ന അടുത്ത ഫംഗ്ഷൻ സിദ്ധുവിന്റെയും കീർത്തിയുടെയും മാരേജ് ഫംഗ്ഷൻ ആണെന്നാ അച്ഛമ്മ പറയുന്നത്. അതോർത്ത് ടെൻഷൻ ആവണ്ട, ഇനി കുറെ കാലത്തേക്ക് ഈശ്വരമഠം ഒരു ആഘോഷത്തെ കുറിച്ചും ചിന്തിക്ക പോലും ഇല്ല. അതിനുള്ള ജോലി ശിവാനി ചെയ്തിട്ടുണ്ട്. എന്ത് ജോലി? കാവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു നേർക്കുള്ള ഒളിയമ്പ്. ഈശ്വരമഠത്തിലെ ഈ സന്തോഷം ഇനി അധികം നേരമില്ല. കൂട്ടക്കരച്ചിലിൽ ഈ ആഘോഷവേള അവസാനിക്കും. പക്ഷേ ഈ ഗ്യാപ്പ് നോക്കി സിദ്ധു വീണ്ടും ഈശ്വരമഠത്തിലും കമ്പനിയിലും പറ്റിക്കൂടിയ നഷ്ടം നിനക്ക് മാത്രം. കാവ്യ ഇനി കുറെ കാലം ഹോസ്പിറ്റലിലും പിന്നെ അബോട്ടായതിന്റെ ബെഡ് റെസ്റ്റിലും ഒക്കെ ആയിരിക്കും. ഓഫീസിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും നീയാണ് ഇപ്പൊ പരമാധികാരി. ട്രാൻസാക്ഷനിലെന്ന് ആരാ പറഞ്ഞത്? ഏട്ടന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഇഷ്ടംപോലെ പണം ബിസിനസ് റോൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോഴേ പണി തുടങ്ങിക്കൊള്ളണം. അതിനിടയിൽ സിദ്ധു ഒരു തടസ്സമായിട്ട് വന്ന് കയറരുത്. തന്ത്രമോ കുതന്ത്രമോ എന്ത് പ്രയോഗിച്ചാലും വേണ്ടിയില്ല. സിദ്ധു വീണ്ടും മോശക്കാരനായേ ഈശ്വരമഠത്തിൽ നിന്ന് മടങ്ങാവൂ. ഞാൻ ഏറ്റു. ആർക്കും സംശയത്തിന് ഇടം കൊടുക്കാതെ സിദ്ധുവിന് ഞാൻ പേരുദോഷം കേൾപ്പിച്ചിരിക്കും. മിടുക്കൻ, ചെയ്യേണ്ടത് ചെയ്തിട്ട് എന്നെ വിളിക്കും. ശരി അമ്മേ. കൊണ്ടുവന്ന മൈസൂർ പാക്ക് മുഴുവൻ എന്റെ ശ്രീമതിക്കുള്ളതാണ്.